ഇന്ത്യയുടെ ഏറ്റവും വലിയ കാവി ഭൂമി എന്ന് അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് ഗുജറാത്തും മധ്യപ്രദേശും ഈ രണ്ട് സ്ഥലങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യക്തമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഉത്തർപ്രദേശ് ആർഎസ്എസിനും വിശ്വഹിന്ദു പരിഷത്തിനും ബിജെപിക്കും വ്യക്തമായ സംഘടനാ സംവിധാനമുള്ള സ്ഥലം നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും വ്യക്തമായ വ്യക്തിപ്രവാഹമുള്ള സ്ഥലം എന്ന് തന്നെ പറയാം ഇപ്പോൾ ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്ന കാവിയുടുത്ത സന്യാസിയാണ് തികച്ചും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലുള്ള ഭരണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ് പക്ഷേ ഇനി വരാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഉത്തർപ്രദേശിനെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിക്കാനുള്ള തിടുക്കത്തിലാണ് ബിജെപിയുടെ വലം കൈയായിരുന്ന ശിവസേനയാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ശിവസേനയും തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരു വലിയ സഖ്യമുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം ഈ സഖ്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് എന്ന കാവിയുടുത്ത സന്യാസിയെ ഉത്തർപ്രദേശ് ഭരണത്തിൽ നിന്നും താഴെയിറക്കുക എന്നതാണ് ബിജെപിക്കും ആർഎസ്എസിനും വിശ്വഹിന്ദു പരിഷത്തിനുമുള്ള വ്യക്തമായ സംഘടനാ സ്വാധീനം അവിടെ ഇല്ലാതാക്കുക എന്നത് ഇതിനോടകം തന്നെ ശിവസേനയുടേതും തൃണമൂൽ കോൺഗ്രസിന്റേതും ആം ആദ്മി പാർട്ടിയുടേതും നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി വ്യക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അതിനായി ശക്തമായ പോരാട്ടത്തിന് തന്നെ ഇറങ്ങുവാനുള്ള ഒരു തിടുക്കത്തിലാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ചേരുന്നത് പക്ഷേ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉത്തർപ്രദേശിനെ പിടിച്ചടക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും നരേന്ദ്രമോദി തന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിയെ ഉത്തർപ്രദേശ് സർക്കാരിലേക്ക് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെയും ആർഎസ്എസിന്റെയും വിലയിരുത്തൽ എന്നാൽ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കാനുള്ള തീരുമാനം എന്താകും എന്ന് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം നമുക്ക് കാണാം